നമസ്കാരം അന്യ രാജ്യമായ പാലസ്തീനു വേണ്ടി അല്ലെങ്കിൽ അന്യസംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിനു വേണ്ടി പ്രമേയവും പ്രതിഷേധവുമായി ഇറങ്ങുന്നവർ എന്തുകൊണ്ടാണ് മറ്റ് ചില കാതലായ വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര സംഘടന ഉയർത്തുന്ന വർദ്ധിച്ച ഭീഷണിയെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് വളരെ കൃത്യമായ സൂചനകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോളതലത്തിൽ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിൽ പോലും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്താൻ കെൽപ്പുള്ള ഒരു സംഘടനയായി മാറുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടന അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട് എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ അതിനു മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് തുറന്ന് പറയുകയാണ് നിങ്ങളുടെ അജണ്ട ഇവിടെ നിശ്ചയിക്കുന്നത് മറ്റാരുമല്ല ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകളാണ് കേരളത്തിലെ ഇത്തരം വിഷയങ്ങളിലെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാലസ്തീനു വേണ്ടി നിങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാശ്മീരുമായി ബന്ധപ്പെടുത്തി ലക്ഷദ്വീപ് വിഷയത്തെക്കുറിച്ച് പറയാൻ ഇവിടെ പി ടി തോമസുമാരും അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിമാരും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് യാസീദികൾ എന്ന പുരാതന വർഗത്തെ ഉന്മൂലനം ചെയ്യാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾ ഒരക്ഷരം മിണ്ടാത്തത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നിങ്ങൾ ഒരക്ഷരം മിണ്ടാത്തത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യാനികളായ വിശ്വാസികളെ പത്തു മുന്നൂറോളം വിശ്വാസികളെ ബോംബിട്ട് കൊന്നപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ കൊന്നപ്പോൾ നിങ്ങൾ ഒരക്ഷരം മിണ്ടാതിരുന്നത് എന്താ ഇവിടൊക്കെ മരിക്കുന്നവർ മനുഷ്യരല്ലേ അവരുടെ ജീവന് വിലയില്ലേ ഈ ഇരട്ടത്താപ്പാണ് വളരെ കൃത്യമായി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചിലർക്ക് മാത്രം താല്പര്യമുള്ള ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് മത്സരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ പക്ഷേ ഇതിൻ്റെ വലിയ ഫലം കേരളം ഒട്ടാകെ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അബൂബേക്കർ അൽ ഹിന്ദി എന്ന പേരിൽ ഒരാൾ അത് പേരാണെന്ന് വളരെ വ്യക്തമാണ് ലിബിയയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ നടന്ന ഒരു വിശുദ്ധ യുദ്ധത്തിൽ ഇവരുടെ ജിഹാദിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ പുറത്തുവിട്ടത് ആ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ വ്യക്തി ഒരു മലയാളിയാണ് എന്ന സൂചനയാണ് ഇയാൾ സൗത്ത് ഇന്ത്യക്കാരനാണ് ക്രിസ്ത്യനാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന എൻജിനീയറാണ് ബാംഗ്ലൂരിൽ നിന്ന് ആണ് ഇയാൾ ഗൾഫിലെത്തുന്നത് ഗൾഫിൽ നിന്ന് ഈ മനുഷ്യൻ തിരികെ ഇന്ത്യയിലേക്ക് എത്തുകയും ക്രിസ്ത്യൻ പേരിലുള്ള പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇയാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലിബിയയിലേക്ക് പറക്കാൻ സാധിക്കുകയും അവിടെ ഇയാളെ ഏൽപ്പിച്ചിരുന്ന ഓപ്പറേഷൻ ഇടയിൽ അതായത് യുദ്ധത്തിനിടയിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് ഇങ്ങനെ നിരവധി ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഞങ്ങളോടൊപ്പം വിശുദ്ധ യുദ്ധത്തിൽ ചേരുന്നുണ്ട് എന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് ഇയാൾ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണെന്നും ഒക്കെ ആ കുറിപ്പിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന പറയുന്നത് ഇവർക്ക് വളരെ കൃത്യമായി ആദ്യമായിട്ടാണ് ആഫ്രിക്കയിൽ പോയി ഒരു മലയാളി മറ്റാരടയോ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വിഷയമാകുന്നില്ല നേരത്തെ കാബൂളിൽ നടന്ന ഗുരുദ്വാര അറ്റാക്കിലും ഗുരുദ്വാര ബോംബ് സ്ഫോടനത്തിലും കൊല്ലപ്പെട്ടത് ഒരു മലയാളി ഭീകരനായിരുന്നു ഇങ്ങനെ നിരവധി മലയാളികളെയാണ് കേരളത്തിൽ നിന്ന് ഈ മതഭ്രാന്ത് തലയിൽ ചെലുത്തി ആൾക്കാർ കൊണ്ടുപോകുന്നതും നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുദ്ധത്തിൽ ഇവരൊക്കെ മരിച്ചു വീഴുന്നത് ഈ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ശബ്ദമുയർത്താത്തത് വളരെ കൃത്യമാണ് അതിന് ഉത്തരം അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ പൂർണ്ണ നിശബ്ദത പാലസ്തീൻ്റെ പേരിൽ ബഹളം വെക്കും ലക്ഷദ്വീപിൻ്റെ പേരിൽ ബഹളം വെക്കും പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേരളത്തിലെ ഇടതുവലത് രാഷ്ട്രീയ നേതൃത്വം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൈകെട്ടിയിരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് എന്നുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഇത് സംബന്ധിച്ച കുറേ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ യുവാവ് ലിബിയയിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിനു മുമ്പ് മാർച്ചിൽ കേന്ദ്ര ഏജൻസികൾ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ ഒരു വലിയ റെയ്ഡ് നടത്തിയിരുന്നു നിരവധി പേരെയാണ് അതിൽ അറസ്റ്റ് ചെയ്തത് പക്ഷേ അതിൽ മൂന്ന് പേർ മലയാളികളായിരുന്നു അതിൽ ഒരാൾ ഡോക്ടറായിരുന്നു എന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാലിലാണ് ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഖൊറാസാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള പ്രദേശത്തേക്ക് ഇവിടെ നിന്ന് മലയാളികൾ പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണ ഒരുപക്ഷെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഭീഷണി ലോകത്ത് അവസാനിച്ചു അത് തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയിലെ യുദ്ധം അവസാനിച്ചിട്ടുണ്ടാകാം അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിന് ക്ഷീണം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തമാണ് അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രവിശ്യയിൽ അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ അംഗങ്ങളും അതേപോലെ തെഹരിക്കെ താലിബാൻ എന്ന പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ സംഘടനയുടെ സ്വാധീന വലയത്തിലുള്ള പ്രദേശത്ത് ങ്ങളിലേക്കാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പോയത് ഏപ്രിൽ രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ഒരു ബോംബ് വർഷം അമേരിക്ക നടത്തിയതിൽ ആണ് ഏതാണ്ട് പതിനാല് പേർ കൊല്ലപ്പെട്ടത് അതിനുശേഷം നിരവധി ആൾക്കാർ മലയാളികളായിട്ടുള്ളവർ ഇവിടെ എല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് നമ്മളുടെ കയ്യിലുള്ള കണക്കുകൾ പറയുന്നതിൽ അപ്പുറം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം ഗൾഫിലുള്ള എത്ര മലയാളികൾ ഗൾഫിൽ നിന്ന് ഈ പറയുന്ന പ്രദേശത്തേക്ക് വിശുദ്ധ യുദ്ധത്തിന് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യമായ കണക്കുകൾ ഇപ്പോഴും ഒരു സർക്കാരിൻ്റെ ഭാഗത്തും കയ്യിലും അതുകൊണ്ട് തന്നെ എത്ര പേർ പോയി എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി എൺപതിനും ഇരുന്നൂറിനും ഇടേ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്തുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറോളം കേസുകൾ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് ഇതിലെ ഏതാണ്ട് നൂറ്റി എൺപത് കേസുകൾ കേരളവുമായി ബന്ധപ്പെട്ട മലയാളികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഐ എസുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി വിശുദ്ധ യുദ്ധം എന്നിവർ വിളിക്കുന്ന ജിഹാദിന് വേണ്ടി പോകാൻ വേണ്ടി സിറിയയിലേക്ക് കടക്കാൻ ശ്രമിച്ച കേസുകൾ മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതും അതേപോലെ മറ്റുള്ളവരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതും എന്ന് മാത്രമല്ല ചിലരൊക്കെ സിറിയയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചതും ഇങ്ങനെയുള്ള നിരവധി കേസുകളാണ് ഈ കേസുകളിൽ ഏതാണ്ട് അഞ്ഞൂറോളം കേസുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി നിലവിലുണ്ട് അതിൽ ഏതാണ്ട് നൂറ്റി എൺപതോളം കേസുകൾ മലയാളികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വെസ്റ്റ് ബംഗാൾ യു പി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇതിൽ കേരളത്തിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക് പോയി ഈ പറയുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം അതാത് നാടുകളിൽ ലോക്കലായിട്ടുള്ള ടാർഗറ്റുകൾ വെച്ച് ഭീകരപ്രവർത്തനം നടത്താനാണ് ശ്രമിച്ചതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് വർധിച്ച ഭീഷണിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിന് ഉയർത്തുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി എടുത്തു പറയാം ഈ വർഷം അവസാനത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായിട്ടും അമേരിക്കൻ സേന പിൻവാങ്ങുകയാണ് അമേരിക്കൻ സേന പിൻവാങ്ങി കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നിൽക്കുന്ന സിവിലിയൻ ഭരണം നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല മിക്കവാറും ആ പ്രദേശം മുഴുവൻ തന്നെ സിവിലിയൻ ഭരണത്തെ അട്ടിമറിച്ച് ഏറ്റെടുക്കാൻ താലിബാനായിരിക്കും മുന്നോട്ട് വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ഒരു പരിധിവരെ അമേരിക്കയ്ക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നിലവിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടന ശക്തി പ്രാപിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം കേരളം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വന്ന് അല്ല പക്ഷേ കേരളത്തിലുള്ള ഗൾഫ് മലയാളികൾക്കിടയിൽ യുവാക്കൾക്കിടയിലുള്ള റിക്രൂട്ട്മെൻറ്റാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇനിയും വരുന്ന മാസങ്ങളിൽ ിൽ വലിയ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും ലക്ഷദ്വീപിൻ്റെയും പാലസ്തീൻ്റെയും പിന്നാലെ പോവുകയും തീർച്ചയായിട്ടും അത് പോകണം കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളെല്ലാവരും ഉയർത്തേണ്ടതാണ് കാരണം ഇത് കേരളത്തിൻ്റെ മാത്രം സുരക്ഷാ പ്രശ്നമല്ല രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷാ പ്രശ്നമാണ് നമസ്കാരം